പഠിതാഹ കില തത്ര പഠന പ്രവർത്തനാ ച സമ്യക് കൃതവന്ത ഉത്തമം അങ്ങനെ വളരെ നല്ല കുറെ പാഠങ്ങളും ആശയങ്ങളും ഒക്കെ നമ്മൾ വളരെ ഉത്സാഹത്തോടു കൂടി പഠിച്ചു അല്ലേ ഇനിയും നമുക്ക് അതിലും ഉത്സാഹത്തോടു കൂടിയിട്ട് പ്രസന്നമായ മനസ്സോടുകൂടി പുതിയ ഏകകം ആരംഭിക്കാം എന്താ സർവേ സജ്ജലു ഉത്തമം പുരാവൃത്തം അസ്മാക്കം ഏകകസ്യ നാമ പുരാവൃത്തം കിൻ നാമ പുരാവൃത്തം എന്താ പുരാവൃത്തം എന്ന് പറഞ്ഞ പുര എന്ന് പറഞ്ഞാൽ പണ്ട് പഴയ എന്നൊക്കെ അർത്ഥമുണ്ട് വൃത്തം എന്ന് പറഞ്ഞാൽ സംഭവം ചരിത്രം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പൊ പുരാവൃത്തം എന്ന് പറഞ്ഞാൽ പഴയ ചരിത്രം കുട്ടികളെ നിങ്ങൾ രാമായണം മഹാഭാരതം ഒക്കെ നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള രണ്ട് ഗ്രന്ഥങ്ങളാണ് അല്ലേ നിങ്ങൾ അതിലെ പല കഥകളും നിങ്ങൾക്ക് കേട്ട് കേട്ടുപരിചയം ഉണ്ടായിരിക്കും അപ്പോ രാമായണ കർത്താക്കി ഹി ഉത്തമം മഹാഭാരത കർത്താക്കേദവ്യാസ ഉത്തമം ഉത്തമം ഈ രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും ഒക്കെ പ്രത്യേകത എന്താ അല്ലെങ്കിൽ ഈ രാമായണവും മഹാഭാരതവും ഏത് പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അറിയോ അറിയോ പറയൂ ആം ഇതിഹാസം അല്ലേ ഉത്തമം രണ്ട് ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും ദ്വേ ഇതിഹാസേ ഭവത രാമായണം മഹാഭാരതം ച അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇത് ഒരു സംശയം വന്നിട്ടുണ്ടല്ലോ എന്താ അത് അതെ എന്താ മാഷേ ഈ ഇതിഹാസം എന്ന് പറഞ്ഞ അല്ലെ ആ ഇതിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ടാണ് അതിനൊരു നിർവചനം നൽകിക്കൊണ്ടാണ് നമ്മുടെ ഈ യൂണിറ്റിന്റെ ആരംഭം തന്നെ പശ്യാമ പശ്യന്തു ധർമാർത്ഥ കാമോക്ഷാണുപദേശ സമന്വിതം പുരാവൃത്ത പരാമർശം ഇതിഹാസം പ്രചക്ഷത്തെ ചൊല്ലാം ശ്രദ്ധിച്ചിരിക്കൂ ധർമാർത്ഥ കാമോക്ഷാണേശ സമന്വിതം പുരാവൃത്ത പരാമർശം ഇതിഹാസം പ്രചക്ഷത്തെ പ്രചക്ഷത്തെ എന്ന് പറഞ്ഞാൽ പറയുന്നു എന്ത് പറയുന്നു കിം പ്രചക്ഷത്തെ ഇതിഹാസം പ്രചക്ഷത്തെ ഇതിഹാസം എന്ന് പറയുന്നു എന്തിനെയാണ് ഇതിഹാസം എന്ന് പറയുന്നത് പുരാവൃത്ത പരാമർശം ഇതിഹാസം പ്രത്യക്ഷത്തെ പുരാവൃത്തത്തെ പരാമർശിക്കുന്നതിനെ ഇതിഹാസം എന്ന് പറയുന്നു കേവലം മുൻപുണ്ടായ ഒരു ചരിത്രത്തെ ഒരു പുരാവൃത്തത്തെ പരാമർശിച്ചാൽ അത് ഇതിഹാസാവോ ഇല്ല പിന്നെ ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പുരാവൃത്തം ഇതിഹാസം പ്രത്യക്ഷത്തെ ധർമാർത്ഥ കാമോക്ഷങ്ങളുടെ ഉപദേശ സമന്യുതമായ പുരാവൃത്തത്തെ പരാമർശിക്കുന്നതിനെ ഇതിഹാസം എന്ന് പറയുന്നു എന്താണ് ധർമാർത്ഥ കാമോക്ഷങ്ങള് ധർമ്മം എന്ന് പറഞ്ഞ ഡ്യൂട്ടീസ് നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം നമ്മൾ ജീവിക്കാൻ ആവശ്യമായിട്ട് ധനം ആവശ്യമാണ് അല്ലേ കാമം എന്ന് പറഞ്ഞാൽ എന്താണ് ആഗ്രഹം മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം ശാന്തി എന്നൊക്കെ അർത്ഥം പറയാം അപ്പോൾ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ ഉപദേശിക്കുന്നു ഏതാണ് ശരിയായിട്ടുള്ള ധർമ്മം എന്ത് ധർമ്മങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് മാതൃകാപരമായിട്ട് നമ്മൾ അർത്ഥം സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ് മാതൃകാപരമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കേണ്ടത് എങ്ങനെയാണ് ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടി നമ്മൾ മനഃശാന്തി ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്ന ഉപദേശിക്കുന്ന പുരാവൃത്ത കഥയാണ് ഇതിഹാസം എന്ന് പറയുന്നത് ഓക്കെ ഒന്നുകൂടി ആ ശ്ലോകം ചെല്ലാം ധർമാർത്ഥ കാമോക്ഷണം ഉപദേശസമന്തം പുത്ത പരാമർശം ഇതിഹാസം പ്രചക്ഷത്തെ ധർമാർത്ഥ കാമോക്ഷങ്ങളുടെ ഉപദേശത്തോടു കൂടിയ പുരാവൃത്ത പരാമർശമായ കാവ്യത്തെ അല്ലെങ്കിൽ ഗ്രന്ഥത്തെ ഇതിഹാസം എന്ന് നമുക്ക് പറയാം ഈ ധർമാർത്ഥ കാമോക്ഷങ്ങളൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും വളരെ ഉയർന്ന തലത്തില് എത്തിക്കഴിഞ്ഞാൽ അതിനെ പല തരത്തിലും വ്യാഖ്യാനിക്കാൻ പറ്റും പല പണ്ഡിതന്മാരും പല വിധത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മളുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം കൂടുതലായിട്ട് നമുക്കിനി ഉയർന്ന തലങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം ഓക്കെ നമുക്ക് ബാക്കി ഭാഗം വായിച്ച് മനസ്സിലാക്കാം പുരാവൃത്തം അമൂല്യ സമ്പദേവ ഭവതി ధర్మార్థ కామ ధర్మాకామోక్షాణం ఉపదేశ సమన్వితాని ఇతిహాపురాణా కావ్యనాటకాదీని చ అస్మాకం ఇతిహాస కావ్యం గురుజనమివ కావ్య కావ్యనాటకాదీని మిత్రమివరం అస్మాన్ ఉపదిశతి ఉపదేశృతం అమూల్య సంపద അമൂല്യമായിട്ടുള്ള ഒരു സമ്പത്ത് തന്നെ ആകുന്നു നമ്മുടെ ചരിത്രങ്ങൾ പഠിച്ചാലാണ് നമുക്ക് ഇന്നത്തെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും ഇന്നത്തെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഒക്കെ പഴയ ചരിത്രത്തെ നമ്മൾ അറിയണം നമ്മുടെ പാരമ്പര്യത്തെ അറിയണം അതുകൊണ്ട് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പുരാവൃത്തം അമൂല്യമായിട്ടുള്ള സമ്പത്ത് തന്നെയാണ് രാമായണോ മഹാഭാരതമൊക്കെ അതുകൊണ്ട് വളരെ പ്രസക്തിയുള്ള രണ്ട് ഗ്രന്ഥങ്ങളാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ധർമാർത്ഥ കാമോക്ഷാണാം ഉപദേശ സമന്വത്താനി ഇതിഹാസ പുരാണാനി കാവ്യ കാവ്യനാടകാദീനിച്ച അസ്മാകം സാഹിത്യ സമ്പത്ത് ധർമാർത്ഥ ഉപദേശങ്ങളോട് കൂടി ചേർന്ന ഇതിഹാസ പുരാണങ്ങളും കാവ്യ നാടകാദികളും അസ്മാകം സാഹിത്യ സമ്പത്ത് നമ്മളുടെ സാഹിത്യസമ്പത്താണ് ഇതിഹാസകാവ്യം ഗുരുജനമ കാവ്യനാടകാദീനി മിത്രം ഇവച്ച സുമധുരം അസ്മാൻ ഉപദേശത്തി കാവ്യം ഒരു ഗുരുജനത്തെ പോലെ ഗുരുജനം ഇവ ഒരു ഗുരുജനത്തെ പോലെ ഒരു നല്ല ഗുരുവിനെ പോലെ കാവ്യനാടകാധീനി മിത്രം ഇവ കാവ്യനാടകാദികള് കാവ്യം നാടകം തുടങ്ങിയിട്ടുള്ള കാര്യ സാഹിത്യങ്ങള് നമ്മളെ ഒരു മിത്രം ഇവ ഒരു കൂട്ടുകാരനെ പോലെ സുമധുരം മധുരമായിട്ട് അസ്മാൻ ഉപദേശതി നമ്മളെ ഉപദേശിക്കുന്നു ദൗ ഉപദേശവും പശ്യതു രണ്ട് ഉപദേശങ്ങളെ കാണും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിഹാസം സംബന്ധമായിട്ടുള്ള പാഠങ്ങളും പഠിക്കാനുണ്ട് കാവ്യ നാടകാദികളെ പോലുള്ള പാഠങ്ങളും ഈ യൂണിറ്റില് നമുക്ക് പഠിക്കാനുണ്ട് എന്നർത്ഥം അപ്പം ഈ യൂണിറ്റിൽ എന്തൊക്കെയാണുള്ളത് മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി ഗീതാസുധാ മാധുരി എന്നൊരു പാഠവും മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി ഭാസൻ രചിച്ച ഒരു എന്ന നാടകത്തിൽ നിന്നും ഒരു ഭാഗവും രാമായണത്തെ അടിസ്ഥാനമാക്കി കാളിദാസൻ രചിച്ച രഘുവംശം എന്ന മഹാകാവ്യത്തിലെ കുറച്ച് ശ്ലോകങ്ങളുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇതിലെ പാഠഭാഗം തുടങ്ങുന്നതിന് മുൻപ് ഞാനൊരു കഥ പറയാം സോറി കഥയല്ല ഇതൊരു നടന്ന സംഭവമാണ് നിങ്ങൾക്ക് ചുറ്റും ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു വിദ്യാലയത്തിൽ വളരെ മിടുക്കയായ ഒരു കുട്ടിയുണ്ട് ഒരു ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയായിരുന്നു പക്ഷെ നന്നായിട്ട് പഠിക്കും എല്ലാ വിഷയത്തിലും ഒന്നാമതാണ് ഇപ്പോൾ ആ കുട്ടി പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയിട്ട് പാസായി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി വീട്ടിലും നാട്ടിലും സ്കൂളിലുമൊക്കെ നല്ല സ്മാർട്ടാണ് പക്ഷേ കുട്ടി പെട്ടെന്ന് വളരെ ഡള്ളായിപ്പോയി പോയി പഠിക്കാൻ പറ്റുന്നില്ല എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുക നമ്മൾ അധ്യാപകർ വർക്ക് ഷീറ്റൊക്കെ കൊടുത്താൽ അത് ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് ശരിയായിട്ട് ചെയ്തു തരുന്നില്ല അതിന് അധ്യാപകർക്കൊക്കെ അതൊരു വിഷമായി അപ്പോൾ കുറച്ച് അധ്യാപകർ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് കുട്ടിയോട് സംസാരിച്ചു അമ്മയോടും സംസാരിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഈ കോവിഡ് കാരണം സ്കൂളില്ലാതായപ്പോൾ കുട്ടികൾ ആ ആ കുട്ടി ആകെ ഭയപ്പെട്ടു ഇനി പഠിക്കാൻ പറ്റാതായല്ലോ വീട്ടിലാണെങ്കിൽ ഒരു സ്മാർട്ട് ഇല്ല ടി വി ഇല്ല ട്യൂഷന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല അധ്യാപകർ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ കുട്ടിയെ ആ കുട്ടിയുടെ വിഷമങ്ങളൊക്കെ കേട്ടു ആ കുട്ടിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു ഒരു സ്മാർട്ട് ഫോണും ഒരു ടിവിയും ഒക്കെ സംഘടിപ്പിച്ചു കൊടുത്തു അതിനുശേഷം കുറച്ച് ആശ്വാസമായി കുട്ടിക്ക് പക്ഷെ എങ്കിലും മുഴുവനായില്ല ആ കുട്ടിയെ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ചെയ്യാൻ കഴിവുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് കൗൺസിലിങ്ങിനെ കൊണ്ടാക്കി ആ കൗൺസിലിങ്ങൊക്കെ കൂടി കൊടുത്തപ്പോൾ അതിനുശേഷം ആ കുട്ടി പെർഫെക്റ്റായി ആദ്യത്തേക്കാൾ കൂടുതൽ മിടുക്കിയായിട്ട് ആ കുട്ടി മാറി ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും പല പല മാനസിക സമ്മർദ്ദങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും അപ്പോൾ നല്ല ഒരു ഗുരുജനത്തെ പോലെയോ നല്ലൊരു മിത്രത്തെ പോലെയോ ഉള്ള ആരുടെയെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ നല്ല ഇടപെടലുകൾ ഇതൊക്കെ ഉണ്ടായാൽ നമുക്ക് ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റും തരണം ചെയ്യാൻ പറ്റും അല്ലേ സത്യമല്ലേ അത് ഇതുപോലെ പണ്ട് നമ്മുടെ ചരിത്രത്തിൽ ഒരു പുരാവൃത്തത്തിൽ പ്രസിദ്ധനായ ഒരു വില്ലാളി വീരൻ വലിയൊരു മാനസിക സമ്മർദ്ദത്തിനടിമയായി യുദ്ധക്കളത്തിൽ ആയുധം ഉപേക്ഷിച്ച് തളർന്നിരുന്നു അറിയോ ആ കഥ ആരാ തളർന്നിരുന്നത് തളർന്നിരുന്നതെന്നറിയോ ആരാ കേട്ടിട്ടുണ്ടോ അതെ അർജുനൻ മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനൻ തളർന്നുപോയി അപ്പോ തൻ്റെ സാരഥിയും കൂട്ടുകാരനുമായ ശ്രീകൃഷ്ണൻ ഗോപാലനന്ദനൻ നല്ലൊരു കൗൺസിലിംഗ് കൊടുത്തു അദ്ദേഹം ഒരു വിദഗ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു നല്ലൊരു കൗൺസിലിങ് കൊടുത്തു ആ ഒരു ക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് കേട്ടിട്ടുണ്ടോ അതാണ് ഭഗവത്ഗീത എന്ന പേരിൽ പ്രസിദ്ധമായത് ആ ഭഗവത്ഗീതയാകുന്ന അമൃതിൻ്റെ മാധുര്യമുള്ള ഒരു പാഠഭാഗമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗീത സുധാ മാധുരി എന്താണ് ഗീതാ സുധാ മാധുരി ഗീത ഭഗവത്ഗീത സുധ എന്ന് പറഞ്ഞാൽ അമൃത് മാധുരി എന്ന് പറഞ്ഞാൽ മാധുര്യമുള്ളത് ഭഗവത്ഗീതയാകുന്ന അമൃതിൻ്റെ മാധുര്യമുള്ളത് ഗീത സുധാ മാധുരി ആ പിക്ചർ കണ്ടോ അതിൽ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണ് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് ഈ പാഠഭാഗം തുടങ്ങുന്നത് ഭഗവത്ഗീത എന്താണ് എന്ന് വളരെ മനോഹരവും ഹൃദ്യവുമായ ഉപമയോടുകൂടി വർണ്ണിച്ചിട്ടുള്ള ശ്ലോകത്തോടു കൂടിയിട്ടാണ് പാഠഭാഗം പശ്യന്തുഷവോർഭോക്ത ഗീതാമൃതം മഹ ഇതിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് നമുക്കൊരു ചിത്രം കാണാം ഏകം ചിത്രം പശ്യാമ ദാ നോക്കൂ ആ ചിത്രം ഒന്ന് എല്ലാവരും വൃത്തിയായിട്ടൊന്ന് നോക്കൂ ചിത്രയസ്മിൻ കെ കെ സന്ധി ഈ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് ഒന്ന് പറയൂ ആ പശുക്കൾ ഗാവഹ അല്ലേ ഗാവഹാസന്തി പിന്നെ ആ പശുക്കുട്ടി ഉണ്ട് പത്സഹ പശുക്കുട്ടി പൽസഹാസ്തി പിന്നെ ആ ഒരു കറവക്കാരൻ ഉണ്ട് ദോഗ്ധ അല്ലേ കറവക്കാരൻ ദോഗ്ധാവ് അസ്ഥി പിന്നെ ആ മറ്റ് ജനങ്ങളൊക്കെ ഉണ്ട് അന്നേ ജനാഹാ സന്തി പിന്നെ പാലില്ലേ ആ ദുഗ്ധം അസ്തി അങ്ങനെ ഈ നമ്മുടെ ശ്ലോകത്തിലും നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ശ്ലോകത്തിലും പശുക്കളുണ്ട് ഒരു പശുക്കുട്ടി ഉണ്ട് ഒരു കറവക്കാരനുണ്ട് പാലുണ്ട് ഇതൊക്കെ ആരെല്ലാം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ആദ്യം പദച്ഛേദം പറയാം സർവോപനിഷ അധികം ഗാവഹ

വത്സഹ സുധീഹി ഭക്ത മഹദ്ഗീതാമൃതം ദുഗ്ധം അർത്ഥം എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാണ് ഗോപാലനന്ദനാണ് ദോഗ്ധാവ് കറവക്കാരൻ പാർത്ഥനാണ് പശുക്കുട്ടി നല്ല ബുദ്ധിയുള്ളവരാണ് അത് അനുഭവിക്കുന്ന ആളുകൾ ഭോക്താക്കള് മഹത്തായ ഗീതാമൃതമാണ് പാല് മനസ്സിലായോ ഉപനിഷത്തുക്കളാകുന്ന പശുക്കളിൽ നിന്ന് കറവക്കാരനായ ഗോപാലനന്ദനൻ ശ്രീകൃഷ്ണൻ ഗോപാലസ്യ നന്ദനഹ ഗോപാലനന്ദനഹ ശ്രീ ഗോപാലന്റെ നന്ദനൻ പുത്രൻ അതാണ് ശ്രീകൃഷ്ണ അപ്പൊ ഉപനിഷത്തുക്കളാകുന്ന പശുക്കളിൽ നിന്ന് കറവക്കാരനായ ഗോപാലനന്ദനൻ പശുക്കുട്ടിയായ പാർത്ഥനു വേണ്ടി മഹത്തായ ഗീതാമൃതമായ പാലിനെ കറന്നെടുത്ത് ആ അമൃതാകുന്ന പാലിനെ കുടിക്കുന്ന നല്ല ബുദ്ധിയുള്ളവർക്കായിട്ട് നൽകിയതാണ് ഭഗവത്ഗീത എന്ന് സാരം ഉപനിഷത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറിവുകളുടെയും ഒരു ഭണ്ഡാകാരമാണ് ഉപനിഷത്തുക്കള് അത് പല തരത്തിലുമാണ് അത് വർണ്ണിച്ചിരിക്കുന്നത് ഉപനിഷത്തുക്കള് അത് വലിയൊരു സാഹിത്യമാണ് പക്ഷേ ആ ഉപനിഷത്തുകൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടാണ് പക്ഷേ ശ്രീകൃഷ്ണൻ അത് വളരെ അതിൻ്റെ സാരം മാത്രം എടുത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് ഭഗവത്ഗീതയിലൂടെ ഓക്കെ മനസ്സിലായോ ഇനി നമുക്കതിൻ്റെ ഗണ്ഠികം പഠാമ പശ്യന്തു വ്യാസമുനിനാ വിരചിത മഹാഭാരതേ ഭീഷ്മ പർവണി അന്തർഭൂത ഉപനിഷത് സാരഭൂത ശ്ലോകശപ്തശതൈര്യുക്ത ഭവതി ഭഗവത്ഗീത സ്വകർമ്മവിമുഖം അർജുനം കർമ്മോത്സുക്കം കർത്തും പാർത്ഥസാരഥിന ഭഗവത്ഗീത അയാതീയാധ്യാത് സ്വീകൃത ശ്ലോക അത്ര പ്രസ്തൂയന് അർത്ഥം പറയാം വ്യാസമുനിനാ വിരചിത മഹാഭാരത്തെ വ്യാസമുനിയാൽ നമ്മൾ മുമ്പ് പറഞ്ഞു മഹാഭാരതം എഴുതിയത് ആരാണ് നിങ്ങൾ തന്നെ പറഞ്ഞു ആരാണ് വേദവ്യാസനം എന്ന് പറഞ്ഞു അല്ലേ ആ വ്യാസമുനിയാൽ എഴുതപ്പെട്ട മഹാഭാരതത്തിലെ ഭീഷ്മപർവടി ഭീഷ്മപർവത്തിൽ പതിനെട്ട് പർവ്വങ്ങളാണ് മഹാഭാരതത്തിലുള്ളത് ആദിപർവം സഭാപർവ്വം വനപർവം വിരാടപർവ്വം ഉദ്യോഗപർവം ഭീഷ്മപർവം ദ്രോണപർവം കർണപർവ്വം ശല്യപർവ്വം സൗപ്തിക പർവം സ്ത്രീപർവം ശാന്തിപർവം അനുശാസനപർവം പർവം ആശ്രമവാസിക പർവം മൗസല പർവം മഹാപ്രസ്ഥാനീയ പർവം സ്വർഗാരോഹണ പർവം അങ്ങനെ പതിനെട്ട് പർവങ്ങളാണ് മഹാഭാരതത്തിൽ ഉള്ളത് അതിലെ ഭീഷ്മ പർവത്തിൽ ആറാമത്തെ പർവത്തിൽ ഭീഷ്മ പർവണി അന്തർഭൂത ഉപനിഷത് സാരഭൂത ഉപനിഷത്തുക്കളുടെ സാരമായ നേരത്തെ പറഞ്ഞില്ലേ ഉപനിഷത്തുക്കളെ കുറിച്ച് ആ ഉപനിഷത്തുക്കളുടെ സാരഭൂതയായ ശ്ലോക സപ്തശതൈർ യുക്ത എഴുന്നൂറ് ശ്ലോകങ്ങളോട് കൂടി ചേർന്നത് ഭവതി ആകുന്നു ഭഗവത്ഗീത ഭഗവത്ഗീത ഓക്കെ സ്വകർമ്മവിമുഖം അർജുനം സ്വന്തം കർമ്മത്തിൽ നിന്ന് വിമുഖനായ എന്ന് പറഞ്ഞാൽ സ്വന്തം കർമ്മം ചെയ്യാൻ പറ്റാതെ തളർന്നിരുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് കഴിഞ്ഞാലേ ലോകം മുന്നോട്ട് പോവുള്ളൂ നമ്മുടെ കുടുംബം കുടുംബത്തിൽ ചെയ്യേണ്ട ഓരോരുത്തരും ഉത്തര ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്താലേ നമ്മുടെ കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെ അതുപോലെ നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ ലോകം മുന്നോട്ട് പോവില്ല അപ്പോ സ്വകർമ്മവിമുഖം സ്വന്തം കർമ്മത്തിൽ നിന്ന് വിമുഖനായ അർജുനം അർജുനനെ കർമ്മോത്സുഖം കർത്തും കർമ്മത്തിലെ ഉത്സാഹമുള്ളവനാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് പാർത്ഥസാരഥിനാകൃത ഉപദേശ ഏവാ ഭഗവത്ഗീത പാർത്ഥസാരഥിയാൽ ചെയ്യപ്പെട്ട ഉപദേശ ഏവ ഉപദേശം തന്നെയാണ് ഭഗവത്ഗീത ആരാ പാർത്ഥസാരഥി പാർത്ഥസ്യ സാരഥി പാർത്ഥസാരഥി ശ്രീകൃഷ്ണ പാർത്ഥന്റെ സാരഥി ആരാണ് ശ്രീകൃഷ്ണൻ അതാണ് ശ്രീകൃഷ്ണന് പാർത്ഥസാരഥി എന്ന പേര് വരാൻ കാരണം ആ പാർത്ഥസാരഥിയാൽ ചെയ്ത ഉപദേശ ഏവ ഭഗവത്ഗീത അസ്യ ഈ ഭഗവത്ഗീതയുടെ ദ്വിതീയാധ്യായാത് രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് സ്വീകൃത ശ്ലോക സ്വീകരിക്കപ്പെട്ട ശ്ലോകങ്ങളാണ് അത്ര പ്രസ്തൂയന്തെ ഈ പാഠഭാഗത്തിലെ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു നൽകിയിരിക്കുന്നു കുട്ടികളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളിലെയും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അല്ലേ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല കൂട്ടുകാരത്ത് കളിക്കാൻ പറ്റുന്നില്ല ചിലവർക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ ഇല്ല നെറ്റ് ഇല്ല ചില ദിക്കൽ വൈദ്യുതി പോലും ഇല്ല ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ പ്രസാദം കളയുന്നുണ്ട് ഇല്ലാണ്ടാക്കുന്നുണ്ട് ഇല്ലേ അപ്പൊ നമ്മുടെ മനസ്സിന് സന്തോഷം ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് പല ദുഃഖങ്ങളും ഉണ്ടാവുന്നുണ്ട് നമ്മൾ ഈ ദുഃഖിതരാകുമ്പോഴോ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരിടത്ത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ബുദ്ധി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കുമ്പോൾ ഏകാഗ്രത കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നില്ല അല്ലേ ശരിയല്ലേ ഈ ഒരു കാര്യങ്ങൾക്ക് നമ്മൾ എന്താ സ്വയം ഒരു പരിഹാരം കാണണം ആദ്യം തന്നെ ഇത് ഈ ലോകത്തിന്റെ മുഴുവൻ പ്രശ്നമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചിരിക്കുന്നത് നമ്മുടെ മാത്രം പ്രശ്നമാണോ അല്ല ലോകത്തിന്റെ മുഴുവൻ പ്രശ്നമാണ് ഇത് ഇതെന്റെ മാത്രം പ്രശ്നമല്ല തൽക്കാലം ക്ഷമയോടുകൂടി സഹിച്ചേ മതിയാവും കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാം ശരിയാകും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം അപ്പോൾ മനസ്സിനൊരു സമാധാനം വരും സന്തോഷം വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യാനും പറ്റും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കാൻ പറ്റും ഈ ഒരു ആശയം പറയുന്ന ഒരു ടെക്നിക്ക് പറയുന്ന ശ്ലോകമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് നോക്കാം പശ്യന്തു प्रसादे ुःखानां हानिरस्योपजायते प्रसन्नचेतसो ह्यासु बुद्धिपर्यवतिष्ठति पदच्छेदः हानिः प्लस् अस्य प्लस् उपजायते हानिरस्योपजायते प्रसन्नचेतसः

പ്രസാദേ പ്രസാദത്തിങ്കൽ മനസ്സ് പ്രസാദമാകുന്ന സമയത്തിങ്കൽ സർവദുഃഖാനാം ഹാനി ഹി ഉപജായതേ എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു ഉണ്ടാകുന്നു എല്ലാ ദുഃഖങ്ങളുടെയും ഹാനി ഉപജായതേ ഉണ്ടാകുന്നു ഹി അങ്ങനെ ഹി എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമുണ്ട് പല അർത്ഥങ്ങളിലുണ്ട് ഉണ്ട് നമ്മുടെ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പ്രസന്ന ചേതസ്സഹാ ബുദ്ധി പ്രസന്ന ചേതസ്സോട് കൂടിയിട്ടുള്ള ബുദ്ധി പ്രസന്നമായ ചേതസ്സുള്ളവന്റെ ബുദ്ധി ആശു പെട്ടെന്ന് പര്യവതിഷ്ഠതയെ ഉറച്ച് നിൽക്കുന്നു മനസ്സ് പ്രസാദമാകുന്ന സമയത്തിങ്കിൽ എല്ലാ ദുഃഖങ്ങളുടെയും നാശം സംഭവിക്കുന്നു അങ്ങനെ പ്രസന്ന ചിത്തനായവന്റെ ബുദ്ധി പെട്ടെന്ന് തന്നെ ഉറച്ചു നിൽക്കുന്നു ഏകാഗ്രതയെ പ്രാപിക്കുന്നു താണ് ഇതിൻ്റെ അർത്ഥം ഇനി എങ്ങനെയാണ് മനസ്സിന് സന്തോഷമാകുക എന്നറിയോ വീണ്ടും ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ ഇല്ല നമ്മുടെ സുഹൃത്തിനാണെങ്കിൽ അടിപൊളി ഒരെണ്ണം ഉണ്ടേനു പോയില്ലേ നമ്മുടെ സന്തോഷം നമുക്ക് ദുഃഖമായി പിന്നെ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാതെ നമുക്ക് മറ്റൊരു കാര്യവും നന്നായി ചെയ്യാൻ പറ്റില്ല ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എങ്ങനെയാണ് മനസ്സിന് സന്തോഷം കൊണ്ടുവരിക രണ്ട് മാർഗേ ഉള്ളൂ എന്താണ് ഒന്ന് ഒരു നല്ല മൊബൈൽ ഫോൺ വാങ്ങിക്കുക ഞെ പറ്റിയില്ലെങ്കിലോ നമുക്കൊരു മൊബൈൽ ഫോൺ ഇല്ലാത്തതിന്റെ യഥാർത്ഥ കാരണത്തെ നമ്മൾ ഉൾക്കൊള്ളുക ക്ഷമയോടെ കാത്തിരിക്കുക എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല ധനം അവർക്ക് പൈസ കിട്ടിയാൽ അവർ തീർച്ചയായിട്ടും വാങ്ങിത്തരും അതുവരെ ഞാൻ ക്ഷമയോടുകൂടി കാത്തിരിക്കാം എന്നും മനസ്സിലാക്കുക ഇങ്ങനെ നമ്മുടെ മനസ്സിന് പ്രസാദം വരും പ്രസാദം എന്നാൽ ദുഃഖങ്ങൾ നശിക്കും ദുഃഖങ്ങൾ നശിച്ച് പ്രസന്ന മനസ്സുള്ളവനായാൽ ബുദ്ധി ഏകാഗ്രതയിലേക്ക് വരും നമുക്ക് മനഃശാന്തി ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ സാരം അപ്പോൾ എല്ലാവരും ഈ പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക ഓക്കെ അനന്തരം ഗൃഹകാര്യാണി ദദാമി ഗൃഹകാര്യാണി ലിഖിത്വ അധ്യാപകം ദർശയത്തു പശ്യത്തു ഇതിഹാസൗ കൗ രാമായണസെ കർത്ത കഹ महाभारतस्य कर्ता कः उपनिषत्सारभूता का भगवद्गीता कः कम् उपदिशति गोपालनन्दनः कः महाभारते कति पर्वाणि सन्ति भगवद्गीता कस्मिन् पर्वणि भवति भगवद्गीतायां कति अध्यायाः सन्ति भगवद्गीतायां कति श्लोकाः सन्ति मनसः प्रसादे ിഹി ഉപജായതേ കി പര്യവതിഷ്ഠ ഇതാണ് ഇതിൻ്റെ ഗൃഹകാര്യങ്ങൾ ഇപ്പൊ ഗൃഹകാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി എഴുതിയെടുക്കുക എന്നിട്ട് അതിന് ഉത്തരങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് കൂടി നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക നിങ്ങൾ അധ്യാപകരോട് സംശയങ്ങൾ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി ശരിയായ രീതിയിൽ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ